مالك يوم الدين فديبلم قدقنا ديما ستين ونمستنا عن الله جل جلاله أبن ولاد كارون من جهود براني أنني ولو ونمستنا عن أدو قندو تنين أبن آركان آخرت الكارون من جهود أدعان الله الرحيم من نبادكم سوجي بيجد لا إله إلا الله محمد رسول الله توحيد من كلمة بسوسيتي أنجيري كن نبركانو بسوسيتي أنجيري كن نبركانو مؤمنين غلن نبرين ندو مسلمين غلن نبرين ندو أو سهودرن ماري مسلمين غلك أبر رتشب فدوتان لدي شبار سبريات الله جل جلاله ملك غلن شيئي تتوند أنبياء كلا وچي تتوند أولياء كلا وچي تتوند അതേ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആശയം അംഗീകരിക്കാത്ത അബൂ ജഹലും ഉത്ബത്തും ഒക്കെ അല്ലാഹല്ലാത്തവർക്ക് ആരാധന നടത്തിയപ്പോ നിങ്ങൾ എന്റെ അല്ലാഹല്ലാത്തവർക്ക് ആരാധന നടത്തുന്നു എന്ന് ചോദിക്കുമ്പോ അവര് ആ സമയത്ത് പറഞ്ഞൊരു മറുപടി ഉണ്ട് ഖുർആനിൽ. അതാണ് വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാലാ യദുറുഹും വലാ യൻഫഉഹും, അവർക്കൊരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത വിഗ്രഹങ്ങളെ അവരാരാധിക്കുന്നു. അതുപോലെ മറ്റു ചില ആളുകൾ നബിയായ ഈസാ അലൈഹിസ്സലാമിനെ നബിയാണെന്ന് വിശ്വസിക്കുന്നതിന് പകരം ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ വിശ്വസിച്ച് ആരാധിക്കുന്നു. അതുപോലെ ഉസൈർ അലൈഹിസ്സലാമിനെ അതാ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ വിശ്വസിച്ച് ആരാധിക്കുന്നു. അങ്ങനെ ആരാധിക്കുന്ന ഒരു മഹാനും വാസ്തവത്തിൽ അല്ലാഹുവിനെ അല്ലാതെ ആരാധിച്ച കാരണത്താൽ ഇവർക്ക് ശുപാർശ പറയുകയില്ല. അതുപോലെ ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, എന്നെ സംബന്ധിച്ചൊരാൾ ടെലിഫോൺ ചെയ്തിട്ട് എന്നോട് പറയാണ്, ഏയ് പ്രധാനമന്ത്രിയല്ലേ, എനിക്ക് ഇന്നൊരു കാര്യം ശരിയാക്കി തരണമെന്ന് പറഞ്ഞാൽ ഞാനൊന്നും ശരിയാക്കി കൊടുക്കുമോ? ഇല്ല. കാരണം എനിക്കില്ലാത്തൊരു സ്ഥാനം എനിക്ക് വെച്ചു കിട്ടിയിട്ട് പറഞ്ഞാൽ ഇങ്ങനെ എന്നെ സുപ്പാക്കുന്നവനാണെന്നല്ലേ ഇതിന്റെ അർത്ഥം? നേരെ മറിച്ച് വേറോട് അത്ര മസക്കാഫി അല്ലേ എന്ന് ചോദിച്ചിട്ടൊരു കാര്യം പറഞ്ഞാൽ ഞാൻ കഴിയുന്ന ചെയ്തു കൊടുത്തേക്കും അല്ലേ? അതുപോലെ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. നേരെ മറിച്ച് അള്ളാഹുവിന്റെ അടിമയായ നബിമാരെ ഔലിയാക്കളെ അള്ളയാണെന്നോ അള്ളാന്റെ മകനാണെന്നോ പറഞ്ഞാൽ അവർക്ക് അത്ര വെറുപ്പുള്ള ഒരു കക്ഷി വേറെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവരെ ദൈവങ്ങളാക്കി ആരാധിച്ചവർക്ക് അവരെ ശുപാർശ കിട്ടുകയില്ല. നേരെ മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന ആശയം വിശ്വസിക്കുന്ന ആളുകൾ അവരുടെ ശുപാർശ അവർക്ക് ശുപാർശയുണ്ട്. ഇതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ആരെ സംബന്ധിച്ച് പറഞ്ഞു? ആ മുശ്രിക്കീങ്ങളെ പറ്റി പറഞ്ഞു, വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹും വലാ യൻഫഉഹും, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തതിനെ അല്ലാഹുവിനെ പുറമേ അവർ ആരാധിക്കുന്നു. വയഖൂലൂന, എന്നിട്ട് അബൂ ജഹലും മുത്തുമൊക്കെ ബാധിക്കുകയാണ് പറയുകയാണ്, ഔലായി സുഫഹാഉന ഇൻദല്ലാ, ഈ ദൈവങ്ങൾ ഞങ്ങളെ ശുപാർശക്കാരാണെന്ന് പറയുന്നു. ഒരിക്കലും തന്നെ പടച്ചവന് കൂറുകാരുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക്, പടച്ചവന് പുറമേ ആരാധ്യ വസ്തുക്കൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഒരു ശുപാർശക്കാരനെയും കിട്ടുകയില്ല. അതേസമയത്ത് സഹോദരന്മാരെ, അത് ഖുർആൻ തന്നെ പറയുന്നു, അന്ത്യദിനത്തിൽ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിൽ അബൂ ജഹലിന് ശുപാർശ പറയാൻ ഒരാളുമില്ല, ഉത്തുബത്തിന് ശുപാർശ പറയാൻ ആരുമില്ല. അപ്പൊ അള്ളാഹുവിന്റെ ചോദ്യം, മാ നറാ മഅകും സുഫഅഉക്കുമുല്ലദീന സഅംതും അന്നഹും ഫീകും ശുറകാ, നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളെ കാര്യത്തിൽ പടച്ചവന് ചില ഷെയറുകാരുണ്ടെന്ന്, പടച്ചവന് ചില പാർട്ണർമാരുണ്ടെന്ന്, പടച്ചവന് ചില കൂറുകാരുണ്ടെന്ന്, അങ്ങനത്തെ കൂറുകാരുണ്ടെന്ന് പറഞ്ഞ നിങ്ങളുടെ ആ കൂറുകാരായ ശുപാർശകന്മാരെ ഇപ്പൊ കാണുന്നില്ലല്ലോ. അപ്പൊ അബൂ ജഹലും മെത്തുബത്തുമൊക്കെ വിശ്വസിച്ചത് പടച്ചവന് കുറെ കൂറുകാരുണ്ടെന്നാണ്, പടച്ചവന് പാർട്ണർമാരുണ്ടെന്നാണ്, ഷെയറുകാരുണ്ടെന്നാണ്. ആ ഷെയറുകാരാണെന്ന് വിശ്വസിച്ച ഒരു ശുപാർശക്കാരെയും അവർ കാണുന്നില്ല. അതേസമയത്ത് മോമിനീകൾ വിശ്വസിക്കുന്നതോ ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹല്ലാതെ ആരാധ്യനില്ല, വഹ്ദഹു അവൻ ഏകനാണ്, ലാ ശരീക ലഹു അവൻ ഒരു വിധത്തിലും ഒരു കൂറുകാരനും ഇല്ല. ഇത് പ്രഖ്യാപിക്കുന്നവരല്ലേ മുസ്ലിമീങ്ങൾ? അപ്പൊ അല്ലാഹുവിന് കൂറുകാരനില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുകയും അതേസമയത്ത് അല്ലാഹുവിന് അമ്പിയാക്കളുണ്ട്, അല്ലാഹുവിന് ഔലിയാക്കളുണ്ട്, അല്ലാഹുവിന് സജ്ജനങ്ങളുണ്ട്. ആ സജ്ജനങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ സാധുക്കളായ ആളുകൾക്ക്
വേണ്ടി ശുപാർശ പറയുമെന്നും വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. കാരണം ഖുർആനിൽ അല്ല പറഞ്ഞതാണല്ലോ, യൗമയഖൂമു റൂഹു വൽ മലായികത്തു സഫൻ ലാ യതകല്ലമൂൻ ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ. അല്ലാഹു തആല ശുപാർശ പറയാൻ സമ്മതം കൊടുത്തിട്ടുള്ള ചില ആളുകളുണ്ട്. വഖാല സവാബ, അവര് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞവരാണ്, സത്യം പറഞ്ഞവരാണ്. ആ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞ ആളുകൾക്ക്, ലാ ഇലാഹ ഇല്ലല്ല വിശ്വസിച്ചവർക്ക് അല്ലാഹു തആല ശുപാർശ പറയാൻ സമ്മതം കൊടുത്തിരിക്കുന്നു. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ല മുഹമ്മദുർ റസൂലുള്ളാ എന്ന് വിശ്വസിച്ചിട്ടുള്ള മഹാന്മാർ, അവർക്ക് അല്ലാഹു തആല ശുപാർശ പറയാൻ സമ്മതം കൊടുത്തിരിക്കുന്നു. ഇത് തന്നെയാണ് മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നു, അല്ല തൃപ്തിപ്പെട്ടവർക്കല്ലാതെ ശുപാർശ പറയുകയില്ല. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യമാണ്, ആ ദിവസത്തിന്റെ അധിപനും ഉടമസ്ഥനുമായ പടച്ചറബിന്റെ കാരുണ്യമാണ്, അവൻ ശുപാർശ പറയുന്ന കുറേ മഹാന്മാരെ അവൻ നിശ്ചയിച്ചിരിക്കുന്നു. അതിലേറ്റവും വലിയ ആളാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, റഹ്മാനുർ റഹീമുമായ റബ്ബ്. അവനാ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ഉടമസ്ഥതയുടെ കീഴിൽ അവൻ മഹാന്മാരെ നിശ്ചയിച്ചിരിക്കുന്നു. ആ നിശ്ചയിച്ചിട്ടുള്ളത് എന്തിനാണ്? സാധുക്കളായ അടിമകൾക്ക് ശുപാർശ പറയാനാണ് കേട്ടോ. ആ ശുപാർശയെ സംബന്ധിച്ച് ഇൻഷാല്ലാ ഞാൻ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് അവസാനം നിങ്ങളെ സൂചിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അധികാരം, ആ അധികാരം മറ്റുള്ള രാജാക്കന്മാരെ അധികാരം പോലെയല്ല. മറ്റുള്ള രാജാക്കന്മാരെ അധികാരം അവർ കൊടുക്കുന്നതിനനുസരിച്ച് കുറഞ്ഞു പോകുന്ന അധികാരമാണ് അല്ലേ? ഒരു രാജാവിന്റെ കയ്യിൽ അതാ 1000 ചതുരശ്ര കിലോമീറ്റർ സ്ഥലമാണുള്ളതെങ്കിൽ അതിൽ നിന്നൊരു 10 കിലോമീറ്റർ ഒരു കക്ഷിക്ക് വിട്ടുകൊടുത്താൽ അയാളത് ചുരുങ്ങിയില്ലേ? ഒരാൾക്ക് കൊടുത്താൽ കുറഞ്ഞു പോയില്ലേ? അതേസമയത്ത് അല്ലാഹുവിന്റെ അധികാരം എത്ര കൊടുത്താലും തീർന്നു പോകുന്നില്ല, ചുരുങ്ങിപ്പോകുന്നില്ല, കൊടുക്കുന്നതിനനുസരിച്ച് അധികാരം വർദ്ധിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, അല്ല ഒരു മകനെ കൊടുത്തു, അപ്പൊ ആ മകനിലുള്ള അധികാരം കൂടി അല്ലാഹുവിനുണ്ടായി അല്ലേ? എന്നാ അല്ല 10 മകനെ കൊടുത്താലോ, ആ 10 മക്കളിലും അല്ലാഹുവിന് അധികാരമുണ്ടായി. ഇപ്പൊ കൊടുക്കുന്നതിനനുസരിച്ച് അധികാരം വിശാലമാകുന്ന റബ്ബല്ലേ? അല്ലാഹുവിന്റെ അധികാരം കൊടുക്കുന്നതിനനുസരിച്ച് ചുരുങ്ങിപ്പോകുന്നില്ല. ഇനി സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കുക, ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ അധികാരത്തിന് കീഴിലും ഒരുപോലെ അറിവുള്ള അധികാരമുള്ളവനല്ലേ? ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അധികാരത്തിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ട കടമാടികളായ നമുക്കില്ലേ? ഞാൻ ചോദിക്കുന്ന, ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയെ അനുസരിക്കില്ല എന്ന് ആ രാജ്യത്തെ പ്രജകൾ പറഞ്ഞാൽ, ആ രാജ്യത്തുള്ള ജനങ്ങൾ പറഞ്ഞാൽ ആ രാജ്യം താറുമാറായില്ലേ? ആ രാജ്യം കുഴപ്പമായില്ലേ? ഞങ്ങൾ ഭരണത്തിന് അംഗീകരിക്കൂല എന്ന് പറയാറില്ലല്ലോ. ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യം ജനാധിപത്യ രാഷ്ട്രമല്ലേ? ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടക്കാറില്ലേ? തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഒരാൾ മുഖ്യമന്ത്രിയായാൽ, ഒരാൾ പ്രധാനമന്ത്രിയായാൽ, മറ്റൊരാൾ വേറൊരു വകുപ്പിന്റെ മന്ത്രിയായാൽ, ആ ഭരണാധികാരിയെ ആ മന്ത്രിയുടെ പാർട്ടി അംഗീകരിക്കാത്തവരും ആ മന്ത്രിയെ ബഹുമാനിക്കാത്തവനും കൂടി അയാൾ മന്ത്രിയാണെന്ന് അംഗീകരിക്കുന്നില്ലേ? അയാൾ ഓർഡറിന് വില കൽപ്പിക്കുന്നില്ലേ? അയാളെ നിയമം നടപ്പാക്കുന്നില്ലേ? നടപ്പാകാൻ സമ്മതിക്കുന്നില്ലേ? എന്താ കാരണം? ഒരു ഭരണത്തിന്റെ കീഴിലായിട്ടല്ലാതെ ജീവിതം നയിക്കാൻ തുടങ്ങിയാൽ നാട് കുട്ടിച്ചോറായി പോകും, നാട് തകർന്നു പോകും. അതുകൊണ്ടാ ഭീകരവാദം പാടില്ലെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് കുഴപ്പമുണ്ടാക്കരുതെന്ന് പറയുന്നത്. അതിലൊക്കെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്, ഞാനതിലേക്ക് കടക്കുന്ന. എന്നാ സഹോദര, എന്റെയും നിന്റെയും ശരീരത്തിന്റെ ഭരണാധികാരി, ആ ശരീരത്തിന് പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തെയും ഭരണാധികാരി, എല്ലാറ്റിന്റെയും ആ ഭരണാധികാരി നമുക്ക് തന്ന നിയമങ്ങളില്ലേ? ആ നിയമങ്ങൾ അനുസരിക്കാതെ ജീവിച്ചാൽ ആകെ ഈ ലോകം തകരാറിലായില്ലേ? നീയും ഞാനും തകരാറിലായില്ലേ? അതുകൊണ്ട് തന്നെ ഓ ഭരണാധികാരികളെ, നിങ്ങൾ
യഥാർത്ഥ ഭരണാധികാരികളല്ല, യഥാർത്ഥ ഭരണാധികാരി മലിക്കുൽ മുലൂക്കായ റബ്ബാണ്. ആ ഭരണാധികാരി യഥാർത്ഥ ഉടമസ്ഥനാണ്. ഇവിടുത്തെ ഭരണാധികാരിയുടെ ഭരണം വാസ്തവത്തിൽ ഭരണമല്ല. നോക്കൂ നിങ്ങൾ, ഇറാഖിൽ ഭരണം കിട്ടാൻ വേണ്ടി ജോർജ് ബുഷ് ശ്രമിക്കുകയാണ്. സ്വന്തം മൂക്കിൽ ഭരണമുണ്ടോ? സ്വന്തം മൂക്കിൽ ഭരണമുണ്ടോ? ഇല്ലല്ലോ. കാരണം നിങ്ങൾ ജോർജ് ബുഷിനെ കൊണ്ട് വയനാട്ടിൽ ഒരു രണ്ടു ദിവസം താമസിപ്പിച്ചു നോക്ക്, ജലദോഷം പിടിക്കും. സ്വന്തം മൂക്കിൽ ഭരണമില്ല. ഇനി നിങ്ങൾ മുഖ്യമന്ത്രിയെ നോക്കൂ. മുഖ്യമന്ത്രി അതേ ഊരവേദനയാവുന്നു, കാരണം സ്വന്തം ഊരമ്മൽ ഭരണമില്ല. സുബ്ഹാനല്ലാഹ്. ഒരു മന്ത്രിയെ നോക്കൂ, പല്ലുവേദനയാവുന്നു, സ്വന്തം തൊള്ളയിൽ ഭരണമില്ല. പ്രധാനമന്ത്രിയെ നോക്കൂ, ഇപ്പർക്ക് കാലിന്റെ മുട്ടിന് വേദനയാകുന്നു, കാലിന്റെ മുട്ടും ഭരണമില്ല. സുബ്ഹാനല്ലാഹ്. ആർക്കാ ഇവിടെ ഭരണമുള്ളത്? ഭരണമത് ായ റബ്ബിനല്ലേ ഇവിടെ ഭരണമുള്ളത്. എന്നാലും ഞാൻ നിങ്ങളോട് ആ ഭരണാധികാരി തന്നിട്ടുള്ള വസ്തുക്കൾ, കയ്യും കാലും കണ്ണും മൂക്കുന്നാക്കുമൊക്കെ ഭരണാധികാരി തന്നതല്ലേ? ശരീരവും സമ്പത്തും അള്ള തന്നതല്ലേ? മനസ്സ് അള്ള തന്നതല്ലേ? ആ ഭരണാധികാരിയുടെ കൽപ്പനക്ക് ഞാൻ വിധേയാവുകയില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ അകത്താറുമാറായില്ലേ? നിന്റെ ശരീരവും താഴെ, മനസ്സും താറുമാറായില്ലേ? അതുകൊണ്ട് തന്നെ ആ ഉടമസ്ഥി വഴിപ്പെട്ടുകൊണ്ട്, ആ അധികാരസ്ഥന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ സമാധാനമാമോനെ. കേട്ടില്ലേ നിങ്ങൾ, അനുസർവാൻ ചക്രവർത്തി ഒരു ദിവസം ഒരു വേട്ടക്ക് പോയി. അനുസർവാൻ ചക്രവർത്തി ഒരു വേട്ടക്ക് ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോയി, മുന്നോട്ട് പോയി. ആളക്കാൽ നിന്നും അതിന്റെ സൈന്യം പോയി, പോയി ചക്രം ഇങ്ങനെ പോവുകയാണ്. തോട്ടത്തിലെത്തിയ അനൂസർ ചക്രവർത്തി ഇവിടെ മരണം ഒരു ചെറിയ കുടി. ആ കുട്ടി ചക്രവർത്തിയാണ്, പക്ഷേ പറഞ്ഞിട്ടുണ്ടോ കൂടെ പട്ടണക്കാരില്ലോ? ഇയാൾ ചക്രവർത്തി ആ കുട്ടിയുണ്ടായില്ലല്ലോ. കുട്ടിയാണ് ചക്രവർത്തി. തരുമോ കുട്ടി ഒരു നന്നായി നോക്കുമ്പോ നല്ല ഉള്ള ധാരാളം അത് നന്നായി കുടിച്ചപ്പോൾ അദ്ദേഹത്തെ മനസ്സിലൊരു തോന്നി, ഈ തോട്ട വന്ന് പിടിച്ചു. പിന്നെ എന്റെ കയ്യിൽ വീണ്ടും അത് കുളിച്ചിട്ടും ചർച്ചിട്ടും അവർക്കും കുടിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയായിട്ട് വളരെ കുട്ടി രാജ്യത്തിന്റെ അക്ഷമുണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കുന്നു. കുട്ടി മറുപടി കേട്ടപ്പോ സഹോദരൻ മനസ്സുകൊണ്ട് ഞാൻ ചിരിച്ചായി പോയി. ലോകത്തിന്റെ അധിപനായ റബ്ബിനെ അനുസരിക്കാതെ നടന്നാൽ കാര്യം കുഴപ്പത്തിൽ തന്നെയല്ലേ? മനസ്സിന്റെ ഉള്ളിൽ തോപ വന്നു. വീണ്ടും ഈ രാജാവ് പറഞ്ഞു, മോനെ വേറൊരു റുമാൻ കൊണ്ടുവാ. ഉടനെ മറ്റൊരു റുമാൻ കൊടുത്തു. ഈ കുട്ടി കൊടുത്തപ്പോൾ അത് പിഞ്ഞിട്ട് അതിന്റെ വെള്ളം കുടിച്ചു നോക്കുമ്പോ നല്ല എ ക്ലാസ് റുമാനാണ്. ആദ്യത്തെ റുമാൻ പോലെ തന്നെ നല്ല റുമാനാണ്.
രാജാവ് ചോദിച്ചു, മോനെ ലിമ ബദലത്ത് ഹാദിഹിൽ ഹാല, എങ്ങനെയാണ് ലിമ ബദലത്ത് ഹാദിഹിൽ ഹാല, ഈ അവസ്ഥ എങ്ങനെയാണ് വീണ്ടും കിട്ടിയത്? ഉടനെ തന്നെ കുട്ടിന്റെ മറുപടി, ലാല്ല മലിക്കൽ ബലതി താപം ഉൽമിഹി, നമ്മുടെ രാജ്യത്തെ ഭരണാധികാരി അക്രമം വിചാരിച്ചിട്ട് തോപ ചെയ്തിട്ടുണ്ടാകാം, അക്രമം വിചാരിച്ച രാജാവ് തോപ ചെയ്തിട്ടുണ്ടാകാം. അനൂസർവാൻ ചക്രവർത്തി ഈ കുട്ടിയിൽ നിന്ന് ഈ സംഭവം കേട്ടപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിലെ ഓരോ തോന്നലുകളും ഈ കുട്ടി ഇങ്ങനെ നോക്കി പറയുന്നത് മാതിരിയല്ലേ ഉള്ളത്, എല്ലാ കുട്ടികളും ഒരുപോലെയല്ലോ. ബാബാ കുത്തുബായി വന്നവർ മനസ്സിന്റെ ഉള്ളിലോ നോക്കി പറയുന്ന ചില മഹാന്മാരുമില്ലേ, അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല. സാദാ കുറ്റ്യാടിയുടെ പ്രസംഗത്തിൽ പറയാം, സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഇല്ലേ, മനസ്സ് നോക്കി പറഞ്ഞ മുല കുടിക്കുന്ന കുട്ടികളെ ചരിത്രങ്ങളില്ലേ. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ അനൂസർവാൻ ചക്രവർത്തി അന്ന് തീരുമാനിച്ചു, ഇനി ഒരിക്കലും തന്നെ ഞാനൊരു അനീതി പ്രവർത്തിക്കുകയില്ല, ഒരക്രമം ചെയ്യുകയില്ല. ഭരണാധികാരി അക്രമം ചെയ്താൽ നാട്ടിൽ കുഴപ്പങ്ങളുണ്ടാകും, ഫിത്തനകളുണ്ടാകും, രോഗങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ അനുയായികൾ അക്രമം ചെയ്താൽ ഭരണാധികാരി ചീത്തയാവുകയും ചെയ്യും കേട്ടോ. ഇതല്ലേ കടുത്ത ധിക്കാരിയായിരുന്ന ഒരുപാട് ആലിമീങ്ങളെ കൊന്നൊടുക്കിയിരുന്ന ഒരു രാജ ഒരു ഭരണാധികാരിയിരുന്നല്ലോ, ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്ന് പറയുന്ന ഭരണാധികാരി. അയാളടുക്ക ചില ആളുകൾ പോയിട്ട് ചോദിച്ചു, ഹജ്ജാജേ നിനക്കെന്തേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരിച്ചതുപോലെ നല്ല ഭരണം നടത്തിക്കൂടെ, നീതി കാണിച്ചുകൂടെ, ഈ അക്രമം ചെയ്യുന്നത് എന്തിനാണ്? ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ മറുപടി, ഓ ഇൻ തബഅറൂ അമ്മിർക്കും, ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ഭരണമുണ്ടല്ലോ, ആ ഭരണം നടത്തിയതുപോലെ നടത്തിക്കൂടെ എന്ന് എന്നോട് നിങ്ങൾ ചോദിച്ചാ പോരാ. അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മഹാന്മാരായിട്ട് നിങ്ങൾ നടന്നു തന്നാൽ ഞാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ പോലെയോ ഉമർ ഇബ്നു ഖത്താബിനെ പോലെയുള്ള ഭരണം നടത്താതിരിക്കുന്ന തൗഫീഖ് തരുന്നു. നിങ്ങൾ ചീത്തയാകുമ്പോ ഭരണാധികാരി ചീത്തയാകും, അത് ഈ ലോകത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഭരണം നന്നാകാൻ കുറെ പ്രസംഗങ്ങൾ മാത്രം പോരാ, കുറെ തെരഞ്ഞെടുപ്പ് പോരാ. ലോകത്ത് ആര് ഭരിക്കുകയാണെങ്കിലും ഭരണം നന്നാകണമെങ്കിൽ, ഭരണാധികാരി നന്നാകണമെങ്കിൽ യഥാർത്ഥ ഭരണാധികാരിയെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമായി മുസ്ലിം ഉമ്മത്ത് വളരേണ്ടതുണ്ട് കേട്ടോ. നമ്മൾ ജോർജ് ബുഷിനെ പറഞ്ഞാ പോരാ, നമ്മൾ ഷാറൂണിനെ പറഞ്ഞാ പോരാ. മുസ്ലിം ഉമ്മത്തിന് മുസീബത്തുകൾ ഉണ്ടാകുന്നതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ രഹസ്യം, അള്ളാഹു ലോകത്തെ പഠിച്ചത് അവൻ ഇബാദത്തെടുക്കാൻ വേണ്ടിയല്ലേ, അവനെ അറിയാൻ വേണ്ടിയല്ലേ. അത് ഏറ്റെടുത്ത സമുദായം മുസ്ലിം ഉമ്മത്തല്ലേ. ആ മുസ്ലിം ഉമ്മത്ത് തെറ്റുകളിലങ്ങ് മുഴുകി ജീവിക്കുമ്പോ ഓ മക്കളെ, പടച്ച റബ്ബിന്റെ വക്കൽ നിന്നുള്ള പ്രത്യേകമായ ഇനായത്ത് ഭരണാധികാരികളെ മനസ്സിൽ നിന്ന് അതാ അലിവും ദയവൊക്കെ അള്ളങ്ങ് പറച്ചെറിഞ്ഞു കളയും കേട്ടോ. അനുഭവിക്കൽ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് തന്നെ മാലിക്യോമിദ്ദീൻ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനായ റബ്ബ് അത് ഈ ലോകത്തിന്റെയും ഉടമസ്ഥനല്ലേ, ആ ലോകത്തിന്റെയും ഉടമസ്ഥനല്ലേ, രണ്ടിന്റെയും അധിപനല്ലേ. ആ അധിപനിലേക്ക് മനസ്സ് ചിന്തിച്ചുകൊണ്ട് മനുഷ്യൻ നീതിമാനായി സൽക്കർമ്മിയായി ജീവിച്ച് മരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതില്ലെങ്കിൽ അപകടം തന്നെ. ലോകത്തുള്ള ഭരണാധികാരികളെ കയ്യിലുള്ളത് തീർന്നു പോകുന്നതാണല്ലോ. നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം തീർന്നു പോകും, പടച്ചവന്റെ അടുക്കലുള്ളത് തീർന്നു പോകാത്തതാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരന്മാരെ, ലോകത്തുള്ള ഭരണാധികാരികളുടെ അവസ്ഥ എന്താണ്? പട്ടാളത്തിൽ ചേരാൻ വേണ്ടി, ശമ്പളം കിട്ടാൻ വേണ്ടി, ജോലിക്ക് വേണ്ടി രാജാവിന്റെ അടുക്കൽ വന്നു. വന്നു നോക്കുമ്പോ ആരോഗ്യം പോരാ, ബോഡി വിചാരിച്ച പോലെ പോലീസിലെടുക്കാൻ പറ്റുന്ന ജാതിയല്ല. ഇപ്പൊ രാജാവ് എന്ത് ചെയ്തു? ശമ്പളം കൊടുക്കൂല, പണിക്കെടുക്കൂല, പൊയ്ക്കോളി എന്ന് പറയും അല്ലേ. അങ്ങനല്ലേ രാജ്യത്തെ ഭരണാധികാരികൾ? ആരോഗ്യമില്ലാത്തവൻ വന്നപ്പോ, ദുർബലം വന്നപ്പോ അവന് ഭക്ഷണത്തിന് വകുപ്പുണ്ടാക്കി കൊടുക്കാതെ നീ പോയിക്ക് എനിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞു, അതല്ലേ? എന്നാൽ ലോകത്തിന്റെ യഥാർത്ഥ ഭരണാധികാരിയായ റബ്ബോ അവന്റെ കാരുണ്യം കൂടുതലും കൊടുക്കുന്നത് രോഗികൾക്ക്, അവൻ കാരുണ്യം കൂടുതൽ ചുരുക്കുന്നത് ദുർബലന്മാർക്ക്. അങ്ങനെ ആരോഗ്യമുള്ളവനും ഇല്ലാത്തവരും ശാരീരിക ശേഷിയുള്ളവനും ഇല്ലാത്തവരും എല്ലാവർക്കും കൊടുക്കുന്ന രാജാവല്ലേ അല്ലാഹു ജല്ല ജലാലുഹു.
ലോകത്തുള്ള ഭരണാധികാരികൾ അതേ അവരുടെ ഭരണത്തിൻ കീഴിലുള്ള പ്രജകളിൽ നിന്ന് സപ്പോർട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ? അതേസമയത്ത് അള്ളാഹുവിനൊന്നിലേക്കും ആഗ്രഹമില്ല, എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കുന്ന രാജാവ് തന്നെ. ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഈ ആയത്തിൽ, യഥാ ഈ ആയത്തിന്റെ ഘടന ഈ രൂപത്തിൽ വെച്ചിട്ടുള്ളത്. എരിയും പണ്ഡിതന്മാർ പറയുന്നു, സൂറത്തുൽ ഫാത്തിഹയിൽ അഞ്ച് പേരുകളല്ലേ ഇതുവരെയായി അള്ളാഹുവിനെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു പേര് അല്ലാഹ്, ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അവിടെയൊക്കെ പഠിപ്ചവർ അല്ലാഹ്. മറ്റൊന്ന് പഠിപ്പിച്ച പേര് റബ്ബുൽ ആലമീൻ, റബ്ബ് എന്ന പേര്. മറ്റൊന്ന് പഠിപ്പിച്ചത് അർറഹ്മാൻ, അർറഹീം എന്ന പേര്. മറ്റൊന്ന് പഠിപ്പിച്ചത് മാലിക് എന്ന പേര്. ഇങ്ങനെ അഞ്ച് പേരുകളല്ലേ സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ കാരണം ഇമാം റാസി വിവരിക്കുന്നു, ഒരാൾ ആരാധിക്കപ്പെടാൻ അർഹതയുണ്ടാകൽ എന്തുകൊണ്ടാണ്? അവൻ പടക്കുന്നത് കൊണ്ടാണ്, അല്ലാഹ് പടച്ചവനായത് കൊണ്ടാണ് ആരാധനക്ക് അർഹനായത്. ആ ആരാധനയ്ക്ക് യഥാർത്ഥ അർഹനാണെന്ന് സൂചിപ്പിക്കുന്ന പേരാണ് അല്ലാഹ് എന്ന പേര്. പിന്നെ രണ്ടാമത്തെ പേരോ അല്ലാഹു തആല നിങ്ങളെ പോറ്റി വളർത്തുന്നവരാണെന്ന് അറിയിക്കുന്ന പേര്, അതാണ് റബ്ബെന്ന പേര്. എന്നാൽ മോനെ, നീ പടച്ചവർ വഴിപ്പെടാതെ തെറ്റ് ചെയ്തു പോയവനാണെങ്കിൽ അത് നിനക്ക് മറച്ചു വെച്ചുകൊണ്ട് കാരുണ്യം ചെയ്യുന്നവരാണ് റഹ്മാൻ എന്ന പേര്. എന്നാൽ നീ അങ്ങനെ തെറ്റ് ചെയ്തു പോയിട്ട് ഈ ഭൂമി ലോകത്ത് വെച്ച് അപ്പപ്പോൾ നടപടി സ്വീകരിക്കാതെ കാരുണ്യം വിശാലമായി നൽകുന്ന രാജാവ്, അതാ റഹീമാണെന്ന് സൂചിപ്പിക്കുന്നത്. അതാ ആഖിറത്തിന്റെ ഭരണാധികാരിയും കൂടിയായ റബ്ബ്, നിനക്ക് നീ തൗബ ചെയ്താൽ കാരുണ്യം കാണിച്ച് മാപ്പ് തരുന്ന റബ്ബാണ്. അത് പഠിപ്പിക്കാനാണ് റഹീം എന്ന പേര്. ഇനിയോ നീ ചെയ്ത നന്മകൾക്ക് മുഴുവനും പ്രതിഫലം തരുന്ന രാജാവാണ് എന്നത് പഠിപ്പിക്കാനാണ് മാലിക്കിയോമുദ്ദീൻ എന്ന മാലിക് എന്ന പേര്. ഇങ്ങനെ അഞ്ച് പേരുകളാണ് ഇതുവരെ പറഞ്ഞ ആയത്തുകളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സഹോദരന്മാർ ചിന്തിക്കുക, എത്ര വിശാലമാണ്, എത്ര അർത്ഥവത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഇനിയോ സഹോദരന്മാരെ, ആ സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞത് മാലിക് യൗമിദ്ദീൻ, ദീനിന്റെ അഥവാ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്നല്ലേ. അതൊരു വല്ലാത്ത ദിവസം തന്നെ. ആ ദിവസത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു തീർക്കാനും സാധ്യമല്ല, നമുക്ക് ഒരു പറഞ്ഞൊരു സ്ഥാനത്ത് എത്തിക്കാനും സാധ്യമല്ല. അതിനെത്രയെത്ര പേരുകളാണ് ആ ദിവസത്തിനുള്ളത്. യൗമുൽ ഖിയാമ എന്നതൊരു പേരാണ്. അതുപോലെ എത്രയെത്ര പേരുകളാണ് ഖുർആനിൽ പറഞ്ഞത്. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു, സൂറത്തുൽ വാഖിഅ കേട്ടിട്ടില്ലേ? ആ സൂറത്തുൽ വാഖിഅയിൽ പറഞ്ഞ പേര് അൽ വാഖിഅ. ഇദാ വഖഅത്തിൽ വാഖിഅ, ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ. പേരുകളിലേക്ക് ഇപ്പോൾ കടന്നു സംസാരിക്കാൻ സമയമില്ല. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അതാ നൂറോളം പേരുകൾ ഖിയാമത്ത് നാളിന്റെ പേരുകൾ എണ്ണി പറഞ്ഞിരിക്കുകയാണ്. യൗമുൽ ഖിയാമ, യൗമുൽ ഹസറ, യൗമുൽ നദാമ, യൗമുൽ മുഹാസബ, യൗമുൽ മുസ്ആല, യൗമുൽ മുസാബഖ, യൗമുൽ മുനാഖസ, യൗമുൽ മുനാഫസ, യൗമുൽ സൽസല, യൗമുൽ സായിഖ, യൗമുൽ വാഖിഅ, യൗമുൽ ഖാരിഅ. ഓരോന്നും വല്ലാത്ത അർത്ഥങ്ങളുള്ളതാണ്, അതിപ്പോൾ പറയാൻ സാധ്യമല്ല. ആ പേരുകൾ ഓരോന്ന് വിവരിക്കണമെങ്കിൽ തന്നെ മാസങ്ങളോളം എന്ന് പറയേണ്ടതുണ്ട്. ഞാനിവിടെ ഒറ്റ ഒന്ന് മാത്രം സൂചിപ്പിക്കുന്നു, ഇദാ വഖഅത്തിൽ വാഖിഅ, ആ സംഭവിക്കുന്ന ദിവസം ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ. ലൈസ ലിവഖഅതിഹ കാദിബ, അതങ്ങ് സംഭവിക്കുമ്പോൾ പിന്നെ ഇല്ലെന്ന് പറയുന്ന ഒരു ധിക്കാരിയുമില്ല. ഹാഫിളത്തുർ റാഫിഅ, ഒരു വിഭാഗത്തെ ആ ഖിയാമത്ത് നാൾ അങ്ങ് സംഭവിക്കുമ്പോ, പ്രതിഫലം കൊടുക്കുന്ന ദിവസം സംഭവിക്കുമ്പോ, ഒരു വിഭാഗത്തിന് ഉയർച്ച കിട്ടിപ്പോയി, ഒരു വിഭാഗത്തിന് താഴ്ത്തി താഴ്ചയായിപ്പോയി. ഇതാ റുജ്ജത്തിൽ അറുണു റജ്ജ, ഭൂമി അതാ കുലുക്കപ്പെട്ടുപോയി. വബുസ്സത്തിൽ ജിബാലു ബസ്സ, പർവ്വതങ്ങൾ ഇടിപൊടിയായി പോയി, പൊടിക്കപ്പെട്ടുപോയി. ഫകാനത്ത് ഹദാഅം മുംബസ്സ, ആ വലിയ 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 പാറക്കല്ലുകളും മറ്റും ഉൾക്കൊള്ളുന്ന ആ വലിയ വലിയ ആ പർവ്വതങ്ങൾ മുഴുവനും വെറും ധൂളികളായി പാറിപ്പോയി. വകുന്തും അസ്വാജൻ സലാഹ, നിങ്ങൾ മൂന്ന് ചേരികളായി പോയി. ഫഅസ്ഹാബുൽ മൈമന,
ഭൂരിഭാഗം വലങ്കയിൽ കിതാബ് കിട്ടുന്ന വലത്തുകാരാണ്. മഅസ്ഹാബുൽ മൈമന, വലത്തുകയിൽ കിതാബ് കിട്ടുന്ന ആളുകൾ ആരാണ്? അവരെ പുകഴ്ത്തി പറയുകയാണ്, അസ്ഹാബുൽ മസ്അമ, ഇടതുകയിൽ കിതാബ് വന്നു വീഴുന്ന ധിക്കാരികളുമാണ്. മഅസ്ഹാബുൽ മസ്അമ, ഇടതുകയിൽ കിതാബ് കിട്ടുന്നവരുടെ സ്ഥിതി എന്താണ്? ഈ സമുദായത്തിന്റെ ആദ്യം കഴിഞ്ഞു പോയ സഹാബികളിലേ, മഹാന്മാരിലേ, അമ്പിയാക്കളിലേ, അവര് പടച്ചറബിന്റെ സാമീപ്യം കിട്ടിയവര് തന്നെ. ഈ ജന്നത്തിൻ നഈം, അവര് നല്ല സുഖലോലുപമായി കഴിയുന്ന തോട്ടങ്ങളിൽ തന്നെ. സുല്ലത്തും മിനല്ലവലീന വഖലീലും മിനല്ലാഖിരീൻ, വലിയൊരു സമൂഹം ആദ്യം കഴിഞ്ഞു പോയവർ, ചെറിയൊരു സമൂഹം പിന്നീട് വന്നവർ. അരല സുറുറിൻ മൗലൂന, സ്വർണത്തിന്റെ ചെറിയ ചെറിയ നാരുകൾ കൊണ്ടും സ്വർണത്തിന്റെ വസ്തുക്കൾ കൊണ്ടും മടയപ്പെട്ട കട്ടിലിന്റെ മേലെയാണല്ലോ അവരുള്ളത്. മുത്തഖീന അലൈഹ മുത്തഖാബിലീൻ, ആ കട്ടിലിന്റെ മേലെ ചാരിക്കിടക്കുന്നവർ, പരസ്പരം മുഖത്തോട് മുഖം കാണുന്നവർ. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, സുബ്ഹിക്കെതിരെ കൃത്യമായി നിസ്കരിക്കുന്ന കുട്ടി. അതേ എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ അന്യപുരുഷൻ കാണരുതെന്ന് മനസ്സിലാക്കി നന്നായി ഔറത്ത് മറച്ച് നടക്കുന്ന ഉമ്മ, ഔറത്ത് മറക്കുന്ന സഹോദരി, നാദാപുരം ടൗണിലും കല്ലാക്കി ടൗണിലുമൊക്കെ അതാ വെലസാൻ വേണ്ടി യുവതികൾ ഇറങ്ങുമ്പോ അള്ളാഹുവിനെ ഭയപ്പെട്ട് ആ വെലസലിലൊന്നും ഞാനില്ല, പടച്ചവനൊരു കോടതിയുണ്ടെന്ന് ഓർമ്മിച്ച് അതാ അതാ വീട്ടിലടക്കി ഒതുങ്ങി കഴിയുന്ന പെൺകുട്ടികളെ. പടച്ചറ ഓരോരുത്തർക്കും കൊടുക്കുന്ന പ്രതിഫലം, ആ പ്രതിഫലത്തിന്റെ ദിവസത്തിൽ കിട്ടുന്ന രംഗങ്ങൾ, അതാ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, കല്ലിന്റെ പാത്രങ്ങളും കള്ളു കുടിപ്പിക്കാൻ വേണ്ടി പെരുന്നാളിന്റെ അന്നും അതുപോലെ കല്യാണത്തിന്റെ തലേ ദിവസവുമൊക്കെ നിന്നെ ക്ഷണിക്കുന്ന കൂട്ടാളികളെ മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് നല്ലവരുടെ കൂടെ ജീവിതം നയിക്കാൻ വേണ്ടി വരുന്ന ചെറുപ്പക്കാരാ. നിന്റെ കൂട്ടുകാരും സ്നേഹിതന്മാരും പലരും ആ ദിവസം നിന്റെ ശത്രുക്കളാണ് കേട്ടോ. തെക്കുവയുള്ളവർക്ക് മാത്രമേ സൗഹൃദ ബന്ധം കൊണ്ട് ഫലമുള്ളൂ കേട്ടോ. തെക്കുവയോടെ ജീവിക്കാൻ നീ സന്നദ്ധനാണോ? ഖുർആൻ പറയുന്നു, യത്തൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, അതാ എന്നെന്നും കുട്ടിക്കാലമായി തടിയും വിഷയമൊന്നും മുളക്കാത്ത നല്ല ഭംഗിയുള്ള കുട്ടികൾ അവനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കോപ്പകളുണ്ട്, കൂരകളുണ്ട്, അതേ ഉറവു നീരിന്റെ പനപാത്രവുമായി, അതേ കുടിക്കാറുള്ള വസ്തുക്കളുമായി കുട്ടികൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ഇവിടെ നീ കുടിക്കുന്ന കള്ളുപോലെ തലവേദന എടുക്കുന്ന സാധനമല്ല, അതേ നിന്റെ മനസ്സ് തെറ്റിപ്പോകുന്ന വസ്തുവല്ല, വല്ലാത്ത പാനീയം തന്നെ. അവര് തെരഞ്ഞെടുക്കുന്ന പഴങ്ങൾ എന്താണോ അവർക്കത് ലഭിക്കുക തന്നെ. അവരാശിക്കുന്ന പക്ഷി ഏതാണോ ആ പക്ഷിയുടെ മാംസം കഴിക്കുക തന്നെ. വിശാല നേത്രകളായ, വെള്ളമയ്യാ മണികളായ സുന്ദരികളായ സ്ത്രീകളും അതാ കാത്തു നിൽക്കുന്നു. ചിത്തിയിൽ നിന്ന് പൊത്തെടുക്കാത്ത പുതിയ മുത്തുകളെ പോലെ ആ സുന്ദരികളായ തരുണിമണികളും കാത്തു നിൽക്കുന്നു. അവര് പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായി കൊടുക്കുന്നതാണിത് കേട്ടോ. ആ സ്വർഗത്തിൽ അനാവശ്യം അവര് കേൾക്കുന്നില്ല, അവര് കുറ്റകരമായതും കുറ്റം കെടുത്തലും കേൾക്കുന്നില്ല.
പാർട്ടി ചീത്ത പറയുന്ന ഒരൊറ്റ മനുഷ്യരും അവിടെയില്ല, കുറ്റം പറയുന്ന ഒരാളും അവിടെയില്ല. സമാധാനത്തിന്റെ വാക്കുകളല്ലാതെ സ്വർഗത്തിലില്ല. വലങ്കയിൽ കിട്ടുന്ന വലങ്കൈക്കാർ വല്ലാത്ത ആളുകൾ തന്നെ. മുള്ളുരിക്കപ്പെട്ട നല്ല ഇലകളുള്ള മരങ്ങളുടെ കീഴിലാണവർ. പഴം അടക്കി അടക്കി പഴങ്ങളുള്ള ആ വാഴകളുടെ ചുവടയാണവർ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, നീണ്ട തണലുകളിലാണവർ. പിന്നെയോ നല്ല ശുദ്ധവെള്ളമിങ്ങനെ മേലതിന്നിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു, ചൊരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള തോട്ടങ്ങളിലാണവർ. മോനെ, നിന്റെ വീട്ടിലും നിന്റെ മാളികയുടെ മുന്നിലും നിന്റെ മുറ്റത്തുമൊക്കെ നീ കുറച്ച് വെള്ളം വെച്ചിട്ടില്ലേ? കുറെ വെള്ളച്ചാട്ടം വെച്ചിട്ടില്ലേ? നീ ചില സാധനങ്ങളൊക്കെ ചില ഗാർഡനൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ? പക്ഷെ അതൊക്കെയും ദിവസം കഴിയുമ്പോൾ അതാ നിന്നുപോയില്ലേ? ആ വെള്ളം ചീത്തയായില്ലേ? അതിന്റെ എല്ലാം പുറമെ അത്ര വലിയ എല്ലാ സംവിധാനവും നിന്റെ വീട്ടിന്റെ മുമ്പിൽ നീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഒരു ദിവസം ആ വീട്ടിൽ നിന്ന് നിന്നെ മയ്യത്ത് കെട്ടിൽ കയറ്റി കൊണ്ടുപോയില്ലേ? ആ വീട് നീ വിട്ടിറങ്ങിയില്ലേ? നിന്റെ ഗാർഡൻ പോയില്ലേ? നിന്റെ വെള്ളച്ചാട്ടം പോയില്ലേ? നിന്റെ പുഷ്പം പോയില്ലേ? നിന്റെ പെയിന്റ് പോയില്ലേ? നിന്റെ ഗ്രാനൈറ്റ് പോയില്ലേ? നിന്റെ വാഹനം പോയില്ലേ? ഇതങ്ങനെയല്ലല്ലോ, എല്ലാ കാലത്തുമുള്ള വെള്ളമല്ലേ? പോരാ, ഭംഗമില്ല, മുടക്കമില്ല, എന്നും കിട്ടുന്ന ധാരാളം പഴങ്ങൾ. ഉയർത്തപ്പെട്ട കട്ടിലുകൾ തന്നെ. അക്കട്ടിലല്ലേ നിനക്ക് നിനക്ക് ഉല്ലസിക്കാനിന്ന് മുത്തുമണികളെ പോലുള്ള സ്ത്രീകളെ, ഊറുൽ ഇങ്ങളെന്ന് പറയുന്ന സ്ത്രീകളെ, നിനക്ക് അതാ അവരൊരിക്കലും തന്നെ കന്യകത്വം നീങ്ങാത്തവരായി. ഉറുബൻ അത്റാബ, പ്രേമപാത്രങ്ങളായി, തുല്യ പ്രായക്കാരായി നിനക്ക് നൽകപ്പെടുന്നു. സൽക്കർമ്മം ചെയ്തിട്ടുള്ളവർക്കല്ലേ, ദുഷ്കർമ്മം കൈയൊഴിച്ചവർക്കല്ലേ, സുല്ലത്തും മിനല്ലവനീനവ സുല്ലത്തും മിനല്ലാഹിരീൻ. നല്ല സമൂഹങ്ങൾ പിൻഗാമികളിലുമുണ്ട്, മുൻഗാമികളിലുമുണ്ട്. ഇതുവരെ പറഞ്ഞത് മഹാന്മാർക്ക് കിട്ടുന്നതല്ലേ? ഓ മോനെ, ആ പ്രതിഫലം കിട്ടുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനല്ലേ അല്ലാഹു തആല? അവനിലേക്കൊന്ന് മനസ്സ് തിരിച്ചു ജീവിച്ചുകൂടെ? ആ പ്രതിഫലമൊന്ന് ആഗ്രഹിച്ചുകൂടെ? അതിനുവേണ്ടിയൊന്ന് സുബി കൃതാകാതെ നിസ്കരിച്ചുകൂടെ? അതിനുവേണ്ടിയൊന്ന് സുന്നത്ത് നിസ്കരിച്ചുകൂടെ? അതിനൊന്ന് ദിക്റും ദുആക്കും പങ്കെടുത്തുകൂടെ? അതിനൊന്ന് നിനക്ക് നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചുകൂടെ? പടച്ച റബ്ബ് തന്ന കോടിക്കണക്കിനില്ലേ ഈ വലിയ വലിയ മാളികൾ കയറ്റുന്നില്ലേ? നിനക്ക് സ്വർഗത്തിലേക്കൊരു വീട് വെക്കാൻ നിനക്കൊരു പള്ളി നിർമ്മിച്ചുകൂടെ? പള്ളി നിർമ്മികൾ അറബികൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നൊരു ധാരണയുണ്ടോ? നിനക്കൊരു മദ്രസ നിർമ്മിച്ചുകൂടെ? അത് അറബികൾക്ക് മാത്രമേ പറ്റുള്ളൂ, സ്വർഗം അവർക്ക് മാത്രമാണോ? മലയാളികൾക്ക് സ്വർഗം വേണ്ടെന്നാണോ? ഓ മനുഷ്യ, നിനക്ക് സ്വർഗത്തിന് വേണ്ടി കുറെ ഭൂമി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തുകൂടെ? നിനക്ക് സ്വർഗത്തിലൊരല്പം സ്ഥലം വാങ്ങി വെച്ചുകൂടെ? ഇതൊക്കെയും നിനക്കും എനിക്കും കിട്ടാനുള്ള വെച്ചതല്ലേ? ദുഷ്കർമ്മങ്ങൾ ചെയ്ത് ഇടതുകയിൽ കിതാബ് കിട്ടുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, അവരുടെ പ്രാഥമിക കാര്യം മാത്രം ഖുർആൻ അവിടെ പറയാണ്. രോമക്കുത്തുകളിലൂടെ തുളച്ചു കയറുന്ന ചൂട് കാറ്റിലും ചുട്ടുതണക്കുന്ന വെള്ളത്തിലുമാണവർ. സ്വർഗവാസികൾ തണലിലാണെന്നല്ലേ പറഞ്ഞത്? രോമക്കുത്തുകളിലൂടെ തുളച്ചു കയറുന്ന കാറ്റാണ് നരകക്കാർക്കുള്ളതാണ്. അതേ തിളച്ചു പറയുന്ന വെള്ളമാണ് കറുത്തിരുണ്ട പുകയാണ്. ആ പുകയുടെ തണലാണ് ലാ ബാരിദിം വലാ കരീം. തണുപ്പുള്ള പുകയല്ല, അതേ മാനമായ പുകയല്ല മോനെ. ആ
പകയിൽ നീ കുടുങ്ങിയില്ലേ? ഇന്നഹു കാനൂ ഖബല ദാലിക മുത്രഫീ, ഈ ലോകത്തിങ്ങി വരുന്നതിന് മുമ്പ് സുഖിയന്മാരായി ജീവിച്ചതല്ലേ? സുഖിക്ക് എഴുന്നേൽക്കാത്തവരല്ലേ? പേഷന്റെയും പരിഷ്കാരത്തിന്റെയും പിന്നാലെ പോയവരല്ലേ? ചെറുപ്പക്കാരാ, എന്തേതിന്റെ കുപ്പായം വളരെ ചെറുതാക്കിയിട്ട് നീ ഉടുക്കുന്ന തുണിയില്ലേ, അതിന്റെ ഈ മേൽഭാഗമില്ലേ, ആ മേൽഭാഗത്തുള്ള ഒരു ദ്വാരം, ആ ദ്വാരം മറഞ്ഞു നിൽക്കാൻ നീ ബനിയനിടുന്നില്ലല്ലോ. അതുപോലെ നീ വലിയ കുപ്പായവും ഇടുന്നില്ലല്ലോ. നിന്റെ നിസ്കാരം ചെറിയ കുപ്പായവും ഇട്ടിട്ട് പേണ്ടും ധരിക്കുമ്പോ ചിലപ്പോൾ നിന്റെ നിസ്കാരം ബാത്തിലാവുകയല്ലേ? പേഷനും പരിഷ്കാരവും ഒക്കെ സ്വീകരിക്കുമ്പോ ഒരല്പം ഒന്ന് ചിന്തിച്ച് സ്വീകരിച്ചു പോകട്ടോ. നിസ്കാരം അതാകും, നിസ്കാരം ബാത്തിലാകുന്ന പരിഷ്കാരം വേണ്ട. ഉമ്മമാരെ, തലമറക്കാതെയുള്ള ഇറങ്ങി നടത്തം വേണ്ട, മാറി മറക്കാതെയുള്ള പോക്കും വരവും വേണ്ട. അന്യപുരുഷന്മാരുടെ കൂടെ ഇറങ്ങിച്ചാടിപ്പോകുന്ന പെൺകുട്ടികളെ, സ്വർഗത്തിലും നരകത്തിലും വിശ്വാസമില്ലേ? പ്രതികളും കൊടുക്കുന്ന രാജാവിനെ കുറിച്ച് ധാരണയില്ലേ? മോഹുവിന്റെ മുമ്പിൽ ചോദ്യമില്ലേ? മുസ്ലിം ചെറുപ്പക്കാർ തന്നെ കാണുന്ന പെണ്ണിനെയും തട്ടിക്കൊണ്ടുപോയ വിവരം പത്രങ്ങളിൽ വായിക്കുമെന്ന് നാണക്കേടില്ലേ? എന്തേ എന്നിട്ട് അഭിമാനത്തോടെ ജീവിക്കുകയല്ലേ? ചോദിക്കട്ടെ, സ്വർഗത്തിനെ കുറിച്ചുള്ള ചിന്തയില്ലേ? നരകത്തിനെ കുറിച്ചുള്ള ചിന്തയില്ലേ? ഖുർആൻ ചോദിക്കുകയാണ്, ഓ മനുഷ്യ, ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ, സുഖിയന്മാരായിരുന്നു. വകാനൂ യുസിറൂന അലൽ ഹിന്ദിൽ അദീം, വലിയ തെറ്റുകൾ ചെയ്ത അവിശ്വാസികളുമായിരുന്നു. വകാനൂ യഖൂലൂന അയ്നാ മിതിന വ കുന്ന തുറാബം വ ഇളാമൻ അഇന്ന ലമബ്ഊസൂ, മണ്ണുകളും എല്ലുകളുമായി കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പുനർജന്മമുണ്ടോ എന്നല്ലേ അവർ ചോദിച്ചത്. അവ ആബാഉനൽ അവ്വലൂൻ, കഴിഞ്ഞുപോയ അച്ഛന്മാരും ബാപ്പമാരും ജീവിക്കുമോ എന്നല്ലേ അവർ ചോദിച്ചത്. പറയൂ നബിയേ, ഇന്നൽ അവ്വലീന വൽ ആഖിരീന ലമജ്മൂഉന ഇലാ മീഖാത്തി യൗമിൽ മഅലൂം, എല്ലാ മുൻഗാമികളും പിൻഗാമികളും ആ നിശ്ചയിക്കപ്പെട്ട ദിവസമില്ലേ, ആ ദിവസത്തിന്റെ സമയമില്ലേ അവിടെ സംഘടിപ്പിക്കപ്പെടുന്നവർ തന്നെ. ഈ ദിവസത്തെ കളവാക്കുന്ന പഴച്ചുപോയ ജനങ്ങളെ, എന്ന് പറയുന്ന ഒരു മരത്തിൽ നിങ്ങൾ തിന്നേണ്ടി വരും, മുള്ളുകളല്ലേ അത്, ആ മരം തിന്നേണ്ടി വരും. വയറ് മുഴുവനും നിങ്ങളതുകൊണ്ട് നിറക്കുന്നവരാണ്. തിളച്ചു പറയുന്ന വെള്ളം അതിന്റെ മേലെ നിങ്ങൾ കുടിക്കുന്നവരാണ് കേട്ടോ. മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് താഴ്ച വിഷമിക്കുന്ന ഒട്ടകം കുടിക്കുന്നത് പോലെ ആ തിളച്ചു പറയുന്ന വെള്ളം നിങ്ങൾ കുടിക്കുന്നവരാണ് കേട്ടോ. മാലിക് യൗമുദ്ദീൻ എന്നല്ലേ പറഞ്ഞത്, ആ യൗമുദ്ദീൻ പ്രതിഫലം കൊടുക്കുന്ന ദിവസം, അന്ന് നിങ്ങൾക്കുള്ള സൽക്കാരമാണിത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ചക്വയില്ലാതെ ജീവിക്കുന്ന മനുഷ്യ, ചമ്മാടത്തിലേക്ക് ചാടുന്ന മനുഷ്യ, കള്ളു കുടിക്കുന്നതിന് മടിയില്ലാത്ത മനുഷ്യ, വ്യഭിചാരത്തിന് ലജ്ജയില്ലാത്ത മനുഷ്യ, അന്യന്റെ കക്കുന്നതിനും കടം വാങ്ങിയാൽ കൊടുക്കാതിരിക്കുന്നതിനും കാണുന്നവന്റെ ഹീമത്തും നലീമത്തും ഫിത്നയും ഫസാദും പറഞ്ഞ് വിശ്വാസമില്ലാതെ നടക്കുന്ന മനുഷ്യ, ഖുർആനിന്റെ താക്കീത് പഠിക്കൂ, ഖുർആനിന്റെ സുവിശേഷം പഠിക്കൂ, ഖുർആനിലേക്ക് തിരിച്ചു വരൂ. കയ്യും കെട്ടിയിട്ട് മാലിക് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ പോരാ, മാലിക് യൗമുദ്ദീൻ അത് പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥൻ തന്നെ, ഉടമസ്ഥൻ തന്നെ. പക്ഷേ അവന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നു, അവന്റെ വലിയ കാരുണ്യം. അതാ ഖുർആനും ഹദീസും പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ട്. സഹീഹുൽ ഒരു ഹദീസ് ബർക്കത്തിനു വേണ്ടി പറഞ്ഞു ഞാൻ നിർത്തട്ടെ. സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് തഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു,
എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഖിയാമത്ത് നാളിൽ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടിപ്പോയി, അന്ത്യനാളിൽ മുഴുവൻ ആളുകളും എത്തിപ്പോയി. ആ നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് ആരും മിണ്ടുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പോഴല്ലേ സർവലോകത്തിനും അനുഗ്രഹമായി നിയോഗിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ തങ്ങളും അമ്പിയേക്കളും മുഴുവനുമുണ്ടല്ലോ, ഓരോ നബിമാരുടെയും സമീപത്ത് ചെന്നു ദുന്യാവിൽ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മുഅ്മിനീങ്ങൾ അമ്പിയാക്കളെ വിളിക്കലുണ്ടല്ലോ, ഔലിയാക്കളെ വിളിക്കലുണ്ടല്ലോ, മഹാന്മാരെ വിളിക്കുന്നത്. അള്ളാഹ് വെറുത്തപ്പെട്ട മഹാന്മാരെ വിളിച്ചാൽ അള്ളാഹ് പ്രശ്നം പരിഹരിച്ചു തരുമെന്ന നിലക്കാണല്ലോ. അതേ കാര്യം തന്നെ അതാ മൈസറയിലും ഏറ്റവും വലിയ ബേജാറുള്ള സമയത്ത് മുഅ്മിനീങ്ങൾ ആദം നബിയെ പോയി കണ്ട് സങ്കടം പറയുന്നു. അങ്ങനെ നൂഹ് നബിയെ കാണുന്നു. എല്ലാവരും എപ്പോഴും കേൾക്കുന്ന സംഭവമാണല്ലോ, അതിനെക്കുറിച്ച് ഞാൻ നീട്ടിപ്പറയുന്നില്ല. അങ്ങനെ ഓരോ അമ്പിയാക്കളും പറഞ്ഞയച്ച് പറഞ്ഞയച്ച് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ ചെന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അതേ വലിയ ബേജാറുള്ള സമയത്ത് ആദം നബിയോട് ഇസ്തിഗാസ ചെയ്യുന്നു, ആദം നബിയോട് ഇസ്തിഗാസ ചെയ്യുന്നു, സഹായം ചോദിക്കുന്നു. മുഅ്മിനീങ്ങൾ ഓരോ നബിമാരും മറ്റൊരു നബിയുടെ അടുക്കലേക്ക് പറഞ്ഞേക്കുന്നു, ഇസ്തിഗാസ പാടില്ലെന്നൊരു നബിയും പറയുന്നില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ഇസ്തഇലനാ, ഞങ്ങൾക്ക് ശുപാർശ പറയണേ നബിയേ എന്ന് പറയുന്നു. അനലഹ, അതിന്റെ അവകാശി ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ച റബ്ബിന് പ്രത്യേകമായൊരു സുജൂദ് ചെയ്യുന്നു. അതൊരു സമ്മതമെടുക്കലാണ്, അതിനെക്കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. സമ്മതം നേരത്തെ കിട്ടിയാലും ഒരു സമ്മതമെടുക്കലില്ലേ? നിക്കാഹ് നിശ്ചയിച്ചത് ബാപ്പയും ഉമ്മയുമാണെങ്കിലും നിക്കാഹ് നടത്താൻ നോക്കുമ്പോ ബാപ്പയോടും ഉമ്മയോടും ഒരു സമ്മതമെടുക്കലില്ലേ? സമ്മതമില്ല എന്നിട്ടല്ല, അതൊരു അതബാണ്, ഗുരുത്തമാണ്. പടച്ച റബ്ബിനോടൊരു സമ്മതം വേറെ തന്നെ ചോദിക്കുന്നു. റബ്ബ് സമ്മതം കൊടുക്കും, ചോദിച്ചോ നബിയെ തരാം, റെക്കമെന്റ് ചെയ്തോ സ്വീകരിക്കാം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശുപാർശ നടക്കുന്നു. ആ ശുപാർശ കഴിഞ്ഞാൽ വിചാരണ നടക്കുന്നു. ആ വിചാരണ കഴിഞ്ഞ് ഒരു ഭാഗം സ്വർഗത്തിലേക്കും ഒരു ഭാഗം നരകത്തിലേക്കും പോകുന്നു. ആ പോക്കങ്ങ് കഴിഞ്ഞാലുള്ള ഒരു സംഭവമാ പറയുന്നത്, അതേ തെറ്റുകൾ ചെയ്തു പോയ മുസ്ലിമീങ്ങളില്ലേ, മോമിനീങ്ങളില്ലേ, അവർ ഔലിയാക്കളെ സ്നേഹിച്ചവരാണ്, അമ്പിയാക്കളെ പ്രിയം വെച്ചവരാണ്, ആലിമീങ്ങളെ പ്രിയം വെച്ചവരാണ്, അവർ മുൻകാവികളായ മഹാന്മാരെ പിന്തുടർന്നവരാണ്. പുതിയതിലേക്കൊന്നും അവർ പോയിട്ടില്ല. അത്തരത്തിലുള്ള ആളുകളിൽ തെറ്റ് ചെയ്തു പോയ ചില ആളുകളുണ്ട്. അവർ ദുർബല നിമിഷത്തിൽ ചില തെറ്റുകൾ വന്നുപോയി, ചില നല്ലതൊക്കെ വിട്ടുപോയി. അങ്ങനത്തെ ആളുകൾ അവരാ തെറ്റ് ചെയ്തതിന് തൗബ ചെയ്യാതെ മരിച്ചുപോയതിനാൽ അവരെ നരകത്തിൽ കടത്താൻ ഓർഡറുണ്ട്. അവർ നരകത്തിൽ കടക്കുകയാണ് സഹോദരന്മാരെ. ആ നരകത്തിലെത്തിയിട്ടുള്ള ആളുകൾ ജലാലുഹു അവന്റെ സ്വാലിഹീങ്ങളായ ആളുകളുണ്ടല്ലോ, മുഖർറബീങ്ങളുണ്ടല്ലോ, അടുത്തവരുണ്ടല്ലോ, ആ അടുത്ത ആളുകൾക്ക് പ്രത്യേകം ശുപാർശക്ക് അനുമതി കൊടുക്കുന്നുണ്ട്. ആ നിലക്ക് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവിടെ നരകത്തിൽ കടന്ന മുഅ്മിനീങ്ങൾ കുറെ ആളുകൾ ഉണ്ടാകുമ്പോ മാമിങ്കും ബി അസദ്ദ മുനാസദത്തൻ ഫിൽ ഹഖ്ലദി ും അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളായ ഔലിയാക്കളോട് അവരോട് പറയുകയാണ് നിങ്ങൾ സ്വർഗത്തിൽ കടന്നോളൂ. അവരാ സമയത്ത് പറയുന്നു, സ്വർഗത്തിലൊരപ്പേ ഞങ്ങൾ കടക്കൂല, നീ സ്വർഗത്ത് കടക്കാൻ പറഞ്ഞാൽ ഞങ്ങളിപ്പോ കടക്കൂല. എന്തേ കടക്കാത്തത്? ഞങ്ങളിപ്പോൾ കടക്കാത്തതിന്റെ കാരണം, റബ്ബേ ഞങ്ങളെ ചില സഹോദരന്മാരുണ്ട് നരകത്തില്, അവരെ നരകത്തുനിന്ന് കയറ്റാതെ ഞങ്ങൾ സ്വർഗത്തിൽ കടക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾക്കൊരവകാശം കിട്ടാനുണ്ടെങ്കിൽ തർക്കിച്ച് ചോദിച്ച് വാങ്ങുന്നില്ലേ? അതത്ര ഗൗരവമുണ്ടെന്ന് പറയാനില്ല. ആ രൂപത്തിലുള്ള തർക്കമാണ് ഔലിയാക്കൾ പടച്ചറബിനോട് തർക്കിക്കുന്നത്. സ്വർഗത്തിൽ ഞങ്ങൾ കടക്കൂല, കടക്കണോ? ഞങ്ങളുടെ സഹോദരന്മാർ കുറെ ആളുണ്ട് നരകത്തിൽ, അവരെ നരകത്തിൽ നിന്ന് കയറ്റാതെ ഞങ്ങൾ സ്വർഗത്തിൽ കടക്കൂല റബ്ബേ.
പടച്ചവനെ പാഠം പഠിപ്പിക്കുമെന്ന അർത്ഥത്തിലല്ല, പടച്ചവനെ സ്നേഹിക്കുന്നു എന്ന നിലയ്ക്ക് ഞങ്ങളെ തള്ളൂല എന്ന അർത്ഥത്തിലാണ്. ഇതുപോലെ രണ്ടോ മൂന്നോ വയസ്സുള്ള കുഞ്ഞ് ഉമ്മയോട് പറയാറില്ലേ, ഞാൻ കഞ്ഞി കുടിക്കൂല, കുടിക്കണമെങ്കിൽ എനിക്കൊരു ഐസ് മുട്ടായി വാങ്ങി ഉമ്മാനെ പാഠം പഠിപ്പിക്കൂ എന്നല്ല എന്റെ അർത്ഥം, മറിച്ച് ഉമ്മ ഞാൻ കരയുന്നത് ഉമ്മാക്ക് ഇഷ്ടമല്ല, ഉമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ആ സ്നേഹം മുൻനിർത്തിയിട്ട് ഉമ്മാനോട് ചോദിക്കുകയാണ് എനിക്ക് ഐസുമുട്ടായി തരാതെ ഞാൻ കഞ്ഞി കുടിക്കൂല. അപ്പൊ ഉമ്മ ഈ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് കൊടുക്കുകയാണല്ലാതെ കുട്ടിയുടെ ഭീഷണി പേടിച്ചിട്ടല്ല, കുട്ടിയെ സ്നേഹിച്ചിട്ടാണ്. ഇതുപോലെ മലിക്കുൽ മുലൂക്കായ റബ്ബിനെ സ്നേഹിക്കുന്ന അടിമകൾ ഔലിയാക്കൾ റബ്ബിങ്ങോട്ടും സ്നേഹിച്ചവരല്ലേ. അല്ല ഇങ്ങോട്ട് സ്നേഹിക്കുമെന്ന് അല്ല പറഞ്ഞതല്ലേ, ആ സ്നേഹമുള്ള ഔലിയാക്കളാ വാശി പറയുന്നത് സ്വർഗത്തിൽ കടക്കണോ, ഞങ്ങളതാ ഞങ്ങളെ കൂട്ടുകാരെ നരകത്തിൽ അവരെ കയറ്റാതെ സ്വർഗത്തിൽ കടക്കൂല. അല്ല അവരോട് പറയാണ് നിങ്ങൾ നരകത്തിനടുത്തേക്ക് പോയിക്കോളൂ, നിങ്ങളെ പരിചയക്കാരെയൊക്കെ നിങ്ങൾ നരകത്തുനിന്ന് കേറ്റിക്കോളൂ. ബദർ മൗലി തോന്നിയവരെ ബദരിക പരിചയമുണ്ടല്ലോ. റളിയല്ലാഹു അൻ അഹ്ലി ബദരി, റളിയല്ലാഹു അൻ ശുഹദാഇ. ബദരീങ്ങളെ പേരിൽ ഭക്ഷണം കൊടുത്തവരെ ബദരീങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ പേര് റളിയല്ലാഹു എന്ന് പറഞ്ഞവരെ പരിചയമുണ്ടല്ലോ. നിങ്ങളെ പരിചയക്കാരെയൊക്കെ നിങ്ങൾ നരകത്തുനിന്ന് കയറ്റിക്കോളൂ. അവരവിടെ ചെല്ലുമ്പേക്ക് നരകത്തിൽ കരിഞ്ഞുപോയ മുഖങ്ങള് അല്ലാഹു തേര നേരെയാക്കി കൊടുത്തു. നീണ്ട ഹദീസാണ് സഹീഹുൽ ബുഖാരിയിൽ. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പാലിച്ചത് എന്താണ്? കാനു യുസല്ലൂന മാന, കാനു യസൂബൂന മാന, കാനു യുസല്ലൂന മാന. പഠിച്ചവരെ, അവരെ കണ്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നത് വെറുതെയല്ല, അവർ ഞങ്ങളെ കൂടെ നിസ്കരിച്ചവരാണ്, ഞങ്ങളെ കൂടെ നിസ്കരിച്ചവരാണ്, ഞങ്ങളെ കൂടെ നോമ്പെടുത്തവരാണ്. നിസ്കാരത്തിലാണേ ജമാഅത്താണെന്ന് വെക്കാം, നോമ്പിനെന്ത് ജമാഅത്താ. സഹോദരന്റെ അർത്ഥം എന്താണ്? ഞങ്ങളെ കൂടെ കൂടി നിസ്കരിച്ചവരാണ്, ഞങ്ങൾ നിസ്കരിച്ച പോലെ നിസ്കാരമാ അവർ നിസ്കരിച്ചത്. അവർ മേലോട്ട് കയറ്റിവെക്കുന്നവരല്ല, അതേ ബാങ്ക് കുറച്ചവരല്ല, കുത്തുബന്റെ ഭാഷ മാറ്റിയവരല്ല, ഞങ്ങൾ നിസ്കരിച്ചതുപോലെ നിസ്കരിച്ചവരാണ്. ഞങ്ങൾ നോമ്പെടുത്തത് മാസം കാണുന്നതിനനുസരിച്ചാണ്, കണക്ക് തൂക്കിയിട്ടല്ല. അങ്ങനെ ഞങ്ങൾ നിസ്കരിച്ചതുപോലെ ഞങ്ങളെ കൂടെ നിസ്കരിച്ചവര്, ഞങ്ങളെ കൂടെ നോമ്പെടുത്തവര്, ഞങ്ങളുടെ ആശയം അംഗീകരിച്ചവര്, റബ്ബേ അവരെ നരകത്തുനിന്ന് കയറ്റാതെ. അവരൊരു പക്ഷേ തെറ്റ് വന്നു പോയിട്ടുണ്ടാകാം, തെറ്റ് പറഞ്ഞു പോയിട്ടുണ്ടാകാം, ദുർബല നിമിഷത്തിൽ അബദ്ധം വന്നിട്ടുണ്ടാകാം. അവർ നരകത്തിൽ കിടക്കുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിൽ കിടക്കൂല എന്ന് പറയുമ്പോഴാണല്ലോ പറയുന്നത് പരിചയമുള്ളവരെ പോയി കയറ്റിക്കോളൂ. ഒരുപാട് ആളുകളെ ഔലിയാക്കളതാ നരകത്തിൽ കയറ്റിപ്പോയി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആ കരി ഇതിനു ശേഷം അള്ളാഹുവിനോട് അവർ പറയുന്നു, റബ്ബേ ഞങ്ങൾ ഒരൊറ്റ മനുഷ്യനെയും പരിചയമുള്ളവരെ നരകത്തിൽ വിട്ടിട്ടില്ല. അള്ള പറയുന്നു, ഒന്നും കൂടി പോയിക്കോളൂ നിങ്ങൾ നരകത്തിനെടുക്കല്. എന്നിട്ടോ അതാ ഒരു ദീനാർ ഒരു സ്വർണ്ണ നാണയത്തിന്റെ അത്ര. ആരെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ നരകത്തിൽ നിന്ന് കയറ്റിക്കോളൂ. വീണ്ടും അവർ പോയി, ഒരു സ്വർണ്ണ നാണയത്തിന്റെ അത്ര. കമലി ചെയ്തവരെ കയറ്റി വീണ്ടും വന്നു. അള്ള പറയുന്നു, ഒന്നും കൂടി പോയിക്കോളൂ. അരദിർഹമിന്റെയോ അര ദീനാർ ഗുണം ചെയ്തവരെ കയറ്റിക്കോളൂ, അവരെയും കയറ്റി. അങ്ങനെ അവസാനം അല്ലാഹു പറയുന്നു, ഒരടുമണിത്തൂക്കം നന്മ ചെയ്തവരുണ്ടോ നിങ്ങൾ നരകത്തുനിന്ന് കയറ്റിക്കോളൂ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔലിയാക്കളുടെ ശഫാഅത്തിനെ കുറിച്ച് പറയുന്നു, ധാരാളം ആളുകളെ നരകത്തുനിന്ന് അവർ പിന്നെയും ഔലിയാക്കൾ സജ്ജനങ്ങളായ മുഅ്മിനീങ്ങൾ നരകത്തുനിന്ന് കയറ്റിപ്പോയി. പിന്നെ അവർ വന്ന് പറയാണ്, ഒരടുമണിത്തൂക്കം ഹൈർ ചെയ്ത ഒരൊറ്റ മനുഷ്യരും ഇനി നരകത്തിൽ ബാക്കിയില്ല. അപ്പോഴാണ് അല്ല പറയുന്നത്, ശഫാഅത്തിൽ മലായികത്തു വന്ന മിന്യൂന വൽ മുഅ്മിനൂൻ, മലക്കുകളെ ശുപാർശ കഴിഞ്ഞു, അമ്പിയാക്കളെ ശുപാർശ കഴിഞ്ഞു, സത്യവിശ്വാസികളായ മഹാന്മാരെ റെക്കമെന്റ് കഴിഞ്ഞു. ഫലം യബ്ഖ ഇല്ലാ അർഹമുർ റാഹിമീൻ,
ഇനി ജനങ്ങൾക്ക് കാരുണ്യം ചെയ്യുന്നവരാ ഒരൗലിയാക്കളും ബാക്കിയില്ല, നബിമാരുമില്ല, മലക്കുകളുമില്ല, എല്ലാവരും അവരെ കാരുണ്യം കാണിച്ചു പോയി. അവരൊക്കെ ആളുകളെ കരകത്ത് നികത്തിപ്പോയി. ഇനിയുള്ള ധാരാളം ഈ ഔലിയാക്കളെ മനസ്സിലും അമ്പിയാക്കളെ മനസ്സിലും മലക്കുകളെ മനസ്സിലുമൊക്കെ ഈ കാരുണ്യം കൊടുത്ത ഒരു രാജാവില്ലേ, അർഹമുറാഹിമീനല്ലേ. അങ്ങനെ എല്ലാ കാരുണ്യം ചെയ്യുന്നവരെക്കാളും കാരുണ്യം ചെയ്യുന്ന രാജാവ് ആ രാജാവല്ലാതെ ഇനി കാരുണ്യം ചെയ്യാൻ ആരുമില്ലല്ലോ. അല്ലാഹുവിന്റെ ഓർഡർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമത്ത് അംഗീകരിച്ച് ഈമാനിന്റെ വെളിച്ചത്തോടെ മരിച്ചവർ ഒരടുമത്തൂക്കം ഖൈറുമില്ലെങ്കിലും ഈമാനോടിച്ചവരുണ്ടല്ലോ അവരെല്ലാം നരകത്തുണ്ട് കയറ്റുക തന്നെ. പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥൻ അവനേറ്റവും കാരുണ്യമുള്ള രാജാവ് തന്നെ. അവന്റെ വിശ്വാസം ക്ലിയറായവൾ ഈമാനോടെ മരിച്ചവൾ എല്ലാവരെയും നരകത്തിൽ നിന്ന് കയറ്റിപ്പോയി. അവരെ നഹ്റുൽ ഹയാത്ത് എന്ന് പറയുന്ന നദിയിൽ മുക്കിപ്പോയി. അവരെ ശരീരം സ്വന്തമായ ശരീരമായി പോയി. അവർക്ക് സ്വർഗത്തിലേകദേശനം തന്നെ. വല്ലാത്ത കാരുണ്യമുള്ള രാജാവ്. ആ രാജാവിന് ഇബാദത്ത് എടുക്കണ്ടേ? ആ രാജാവിന്റെ സഹായം പ്രതീക്ഷിക്കണ്ടേ? ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്താൽ നാളെ നമുക്ക് സംസാരിക്കാം. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ അർഹമുർ റാഹിമീനായ الملك الجبار يا راج سيدا يا الرحمن നിന്റെ വിശാലമായ കാരുണ്യം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിയോസാരം തരണം റഹ്മാനേ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നീ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കണം റഹ്മാനേ. എല്ലാവരും മൂന്ന് സ്വലാത്തി അല്ല സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു.